എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള കാര്യം. കാരണം ആ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവല്ലോ, അതിനോളം വരില്ല ഒന്നും. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചങ്ക് സബ്സ്ക്രൈബറിന്, നമ്മുടെ എല്ലാം നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് റീപ്ലൈ ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറിന് ഞാൻ ഇന്നൊന്ന് സർപ്രൈസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, ജിന്നീസ് ഹിയർ. അത് നമ്മൾ കാണാത്തൊരു ജിന്ന. അപ്പം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, നിങ്ങൾ എന്നോട് അലോക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്, എനിക്ക് ആത്മാർത്ഥമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇവനക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവൻ അങ്ങനെ നിരാശപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ എന്നോട് ഒരുപാട് നേരമായി ചോദിക്കുന്നു അവൻ്റെ കൂടെ ഒന്ന് കളിക്കുമോ അല്ലെങ്കിൽ അവനെ ഒന്ന് ഫ്രണ്ടാക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് അവനെ ഒന്ന് ഫ്രണ്ടാക്കാമെന്നുള്ള വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ എൻ്റെ കൂടെ കളിക്കാം, അതുപോലെ തന്നെ ഞാൻ വല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ടാണ്, അതുണ്ടെങ്കിൽ ഞാൻ എന്തും തരും. ഓക്കെ, സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഇതുപോലെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇന്നുണ്ടായ സംഭവം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് 10 സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഓഡിയോ കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, സംഭവത്തിന് തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ, അവൻ്റെ ഏട്ടനായിരുന്നു, അവൻ്റെ ഏട്ടൻ ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ ഏട്ടൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചായിരുന്നു എന്നെ മെസ്സേജ് ചെയ്തു തരുന്നത്. അപ്പോൾ അവൻ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ ഏട്ടനോട് ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, അവനറിയാതെ ഞാൻ അവൻ്റെയിലേക്ക് റിക്വസ്റ്റ് ചെയ്യും, അവൻ്റെ ഐ ഡി എനിക്ക് തന്നിരുന്നു, അപ്പോൾ അവൻ്റെയൊക്കെ റിക്വസ്റ്റ് ചെയ്യും, അത് അവനറിയാതെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പറഞ്ഞു ചെയ്യാമെന്നു, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അവൻ്റെ ഏട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ അറിയാൻ പാടില്ല നിങ്ങളുടെ ഫ്രണ്ടാണെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് വേണം അക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ജിന്നാണെന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അവൻക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാവും, എൻ്റെ പേര് കണ്ടാലോ അല്ലെങ്കിൽ എൻ്റെ ഐ ഡി കണ്ടപ്പോൾ മനസ്സിലാവില്ല വേറൊരു പേരും ഇല്ലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ എൻ്റെ വോയിസ് കേട്ടാൽ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. പക്ഷേ ഞാൻ അതുപോലെ തന്നെ അവൻ്റെ ഏട്ടൻ പറഞ്ഞു, ഞാൻ അതേക്ക് റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ അവൻ അന്നേരം കളിക്കുമായിരുന്നു, ഫ്രീഫയർ കളിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഏട്ടൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ടാണ്, അവന് നിൻ്റെ കൂടെ ഫ്രീഫയർ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു, അവൻ്റെ ഏട്ടൻ പോയി കണ്ട് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ, അവൻ ന്യൂബാണെന്നൊക്കെ പറഞ്ഞു കണ്ട് എന്ത് ചെയ്ത് എന്നെ ആ സ്കോഡിൽ ഉൾപ്പെടുത്തി. ഓക്കെ, എന്നെ ലോബിയിൽ ഉൾപ്പെടുത്തി. പക്ഷേ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൻക്ക് ചെറുതായിട്ട് ഡൗട്ട് തോന്നിയിരുന്നു. അപ്പോൾ അവൻ അവൻ്റെ ഏട്ടനോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഈ സൗണ്ട് ഇതാരാണ്, ശരിക്കും സത്യം പറ, ഇതാരാണ്, ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടെന്നൊക്കെ അവൻക്ക് അപ്പം തന്നെ ഡൗട്ടായിരുന്നു. കാരണം എൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിരുന്നു ഞാൻ ആരാണെന്നുള്ള കാര്യം. പക്ഷേ അപ്പോൾ അവനും ഞാനൊക്കെ പറഞ്ഞു ഞാൻ അവൻ്റെ കൂടെ പഠിക്കുന്നവരാണ്, ഞാൻ സ്കിന്നും കാര്യങ്ങളൊക്കെ ഓഫാക്കി വെച്ചിരുന്നു, ന്യൂബ് ഡ്രസ്സ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു. അപ്പോൾ ന്യൂബാണ്, എനിക്ക് കളിക്കാനൊന്നും അറിയില്ല, അബ്രോഡ് കൂടെ ഒരു കളി കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കളി കളിച്ചു. ഓക്കെ, ആ ഒരു കളി കളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അത്രയ്ക്ക് നന്നായിട്ടൊന്നും കളിച്ചില്ല, കാരണം ഞാൻ നന്നായിട്ട് കളിച്ചാൽ അവനക്ക് മനസ്സിലാവും ഞാൻ അല്ലെങ്കിൽ അവനക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്നും കളിച്ചില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ബ്രോ എങ്ങനെയാണ് കളി പഠിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ ഒരുപാട് കാലം കളിച്ച് അങ്ങനെയൊക്കെ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോയുടെ ഇവിടെ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവനോട് ചോദിച്ചു, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ബ്രോയുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു നെയ്യാമ്പ്രോ ഇഷ്ടമാണ്, പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമർ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പേര് പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത്ര വലിയൊരു ആളൊന്നല്ലല്ലോ. പക്ഷേ അവനക്ക് എന്തോ അവൻ പറഞ്ഞു, ഇനി എനിക്കറിയത്തില്ല കേട്ടോ അവൻ ഞാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, കാരണം അറിയാനൊരു വഴിയില്ല, കാരണം അക്കൗണ്ടും കാര്യങ്ങളും ലെവലും റാങ്കൊക്കെ ഞാൻ കുറച്ചിരുന്നു. അപ്പം നെയ്യാമ്പ്രോയ്ക്കും ഇൻസ്റ്റാഗ്രാമറിനും ശേഷം പിന്നെ അവൻ പറഞ്ഞത് എൻ്റെ ചാനലാണ്, അതെ ജിന്നി ഹിയർ.
അത് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ അതിൽ ഗീവ് അവേ ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രോ. കലോക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ, തട്ടിപ്പൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേവറേറ്റ് യൂട്യൂബർമാരുടെ ലിസ്റ്റിൽ ഞാൻ വരിക എന്നുള്ള കാര്യം ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോഴൊന്നും പറഞ്ഞില്ല, ഞാൻ ന്യൂബാണ്, എനിക്ക് കളി പഠിപ്പിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ ആ കളി കഴിഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തു, ബൂയടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് ബൂയ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, തള്ളല്ലേ, ഞാൻ ആദ്യം 2 കില്ലൊക്കെ എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം 2 കില്ലെടുത്തിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ അവൻ ഞാൻ ലോബിയിലോട്ട് കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് എക്സിറ്റ് അടിച്ചിട്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ എൻ്റെ പെറ്റിനെയൊക്കെ വെച്ചിട്ട് അവൻ്റെ മുമ്പ് പോയി. പറഞ്ഞിട്ട് പിന്നെ എന്തത് എന്നൊക്കെ ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആരാണ് മനസ്സിലായി, ഞാൻ ജിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ സത്യം പറഞ്ഞാൽ ആകെ കിളി പോയി നിൽക്കണം. അവൻ ആകെ എന്താ പറയുക, അത്ഭുതപ്പെട്ട് നിൽക്കണം. അപ്പോൾ ചോദിച്ച് എന്താണ് ബ്രോയോ, ബ്രോ എന്താ പറയുക, എനിക്ക് ഇതുവരെ എൻ്റെ കൂടെ ആരും കളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ റീപ്ലൈ തരുന്നതിന് ഒരു യൂട്യൂബർ, വളരെ താങ്ക്സ് ബ്രോ എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞു ഭയങ്കര സന്തോഷമായി, എൻ്റെ കൂടെ ഒരു കളിയും കൂടി വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഒരു കളിയും കൂടെ ചെന്ന് അവൻ്റെ കൂടെ കളിച്ചു. എന്താ പറയുക, അവൻ പറഞ്ഞു ഭയങ്കര താങ്ക്സ് എന്നെ ഫ്രണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഫ്രണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ ഏട്ടൻ അപ്പം അവിടെ അല്ലായിരുന്നു, പുറത്ത് പോയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ അവൻ്റെ ഏട്ടനോട് ചോദിച്ചു, അവനെ ഹാപ്പിയാണോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തുള്ളിച്ചാടി നടക്കുകയാണ്, അവൻ ഭയങ്കര ഹാപ്പിയാണ്, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബ്രോക്കൊരു ഭയങ്കര താങ്ക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഞാൻ ഒരുപാട് പേരെ സപ്പോർട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരറിയാതെ അവർക്ക് റിക്വസ്റ്റ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ബ്രോ അവൻ്റെ ഏട്ടനെ, ഏട്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഓക്കെ, നിങ്ങൾ കാരണമാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതും അവനക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതും. സോ അവന് ഭയങ്കര ഹാപ്പി എന്നൊക്കെയാണ് പറഞ്ഞത്. സോ എൻ്റെ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വളരെ ഒരു താങ്ക്സ്, നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി നിങ്ങൾക്കും പ്രതീക്ഷിക്കാം, നിങ്ങളുടെ ഐഡിയ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ഓക്കെ, സോ എന്താ, അവനും അവൻ്റെ ഏട്ടനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇൻറ്റേർണൽ സൗണ്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ എന്താ പറയുക, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.